ആ നവീൻ, പ്ലീസ് കം. പപ്പാജി ഇരിക്കെ. എവിടെയാണ് പവൻ? വിളിച്ചിട്ട് കിട്ടുന്നേയില്ലല്ലോ. ആ ഇന്നലെ രാത്രിയിൽ ഞാൻ വിളിച്ചിരുന്നു. ചേട്ടൻ ആനമുടിയിൽ എവിടെയാണെന്നാ പറഞ്ഞത്? ഏതോ ഒരു മെഡിക്കൽ ജേണലിന്റെ ക്രൂവിനൊപ്പം. കാട്ടിനുള്ളിലെ ടെന്റിലാ താമസം. മൊബൈൽ ആക്സസ് തീരെ പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇവന്റിന് അവൻ ഉണ്ടാവില്ല അല്ലേ? ഞാൻ നന്നായിട്ട് നിർബന്ധിച്ചിട്ടുണ്ട് പപ്പാജി. വരാൻ മാക്സിമം ട്രൈ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയോ അയാളോട്. ഞാൻ ഇടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിച്ചോളാം പപ്പാജി. നവീൻ, 1 മിനിറ്റ്. ഐ വാണ്ട് ടു ടോക്ക് ടു സംതിങ് സീരിയസ്. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ ഡ്രീംസ് ഓൺ ഫ്രെയിംസ് എന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന് നഷ്ടപ്പെട്ടത് 6 വമ്പൻ പ്രോജക്റ്റുകളാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ കമ്പനിയുമായി വർഷങ്ങളുടെ ബിസിനസ് ബന്ധമുള്ള 6 ക്ലയൻസിന്. ഒരുപാട് എതിരാളികളുള്ള ഒരു ബിസിനസ് രംഗത്ത് ഇത്തരം കൊഴിഞ്ഞുപോക്ക് സർവ്വസാധാരണമാണ്. പക്ഷേ എന്നെ അലട്ടുന്ന പ്രധാന പ്രശ്നം അതല്ല. നമ്മളിൽ നിന്നും ബിസിനസ് വിഡ്രോ ചെയ്ത ഈ 6 ക്ലയൻസും അവരുടെ ഡീൽ ഉറപ്പിച്ചിരിക്കുന്നത് AM Associates എന്ന പുതിയ കമ്പനിയുമായാണ്. ഈ പറയുന്ന AM Associates ആരുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണെന്ന് എനിക്കും നിനക്കും വ്യക്തമായി അറിയാം അല്ലേ നവീൻ? ഏഞ്ചൽ? യെസ്, ഏഞ്ചൽ മരിയ. ഈ കമ്പനിയുടെ പ്രോഗ്രാം ഹെഡും പിന്നീട് CEOയുമായി മാറിയ ഏഞ്ചൽ മരിയ എന്ന മിടുക്കി പെൺകുട്ടി. പിന്നീട് ഈ പറഞ്ഞ ഏഞ്ചൽ മരിയെ നമുക്ക് നമ്മുടെ കമ്പനിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. അതിന്റെ കാരണം എന്തായിരുന്നുവെന്ന് നമുക്ക് രണ്ടുപേർക്കും നന്നായി അറിയാം അല്ലേ നവീൻ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല മോനെ. സൗന്ദര്യവും സാമർഥ്യവും ഒരുപാടുള്ള ഒരു പെൺകുട്ടിയോട് നിന്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് ഇഷ്ടം തോന്നിയതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവൾ ആ ഇഷ്ടം മുതലെടുക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ വൈകിയതാണ് നിന്റെ തെറ്റ്. ആ ഇഷ്ടത്തിന്റെ മറവിൽ നമ്മുടെ കമ്പനിയുടെ ഗുഡ്വില്ലിന് കളങ്കം ചാർത്തുന്ന പലതും അവൾ ചെയ്തു കൂട്ടി. ഞാനൊന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ ചെയ്ത തെറ്റുകൾക്ക് ഇപ്പോഴും അവൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. അന്നത് വേണ്ടെന്ന് വെച്ചത് നിനക്ക് അവളോടുള്ള ഇഷ്ടം അറിയാവുന്നതുകൊണ്ട്. പോട്ടെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്നോടുള്ള വാശിക്ക് അവൾ പുതിയ കമ്പനി തുടങ്ങിയതിലോ നമ്മുടെ ക്ലയൻസിനെ അപ്രോച്ച് ചെയ്യുന്നതിലോ എനിക്ക് വിരോധമില്ല. ഇറ്റ്സ് ഓൾ ഇൻ ദ പാർട്ട് ഓഫ് ദി ഗെയിം. പക്ഷേ അത് നേരായ വഴിയിലായിരിക്കണം. അതാണ് ബിസിനസിന്റെ അന്തസ്. പപ്പാജി എന്താ പറഞ്ഞു വരുന്നേ? നമ്മുടെ ക്ലയൻസിനെ ഏഞ്ചൽ മനഃപൂർവ്വം തട്ടിയെടുക്കുന്നതാണോ? ബൈ ഓൾ മീൻസ് അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു നവീൻ, അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പല കോൺഫിഡൻഷ്യൽ ഫയലുകളും പ്രോജക്ട് റിപ്പോർട്ടുകളും ഏഞ്ചൽ വളരെ സമർത്ഥമായി ഇവിടുന്ന് ചോർത്തുന്നുണ്ട്. അതിന് ഈ കമ്പനിയിലുള്ള ആരോ അവളെ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം AM Associatesൽ നിന്ന് റിലീസ് ചെയ്തത് 2 കൊമേഴ്സ്യലുകളാണ്. ഈ 2 പരസ്യചിത്രങ്ങളുടെയും ക്രിയേറ്റീവ് കണ്ടന്റ് നമ്മുടെ പ്രൊഡക്ഷൻ ടീമിൻ്റെതാണ്. നമ്മൾ കോട്ട് ചെയ്തതിനേക്കാൾ ലോ ബഡ്ജറ്റിലാണ് അതേ കണ്ടന്റ് ഏഞ്ചൽ വർക്കൗട്ട് ചെയ്തത്. അതെങ്ങനെ സംഭവിച്ചു? ആദ്യത്തേത് തികച്ചും യാദൃശ്ചികമെന്ന് വയ്ക്കാം. പക്ഷേ രണ്ടാമതും അത് ആവർത്തിക്കുമ്പോൾ How is it possible, my son? I strongly believe we have a black sheep here. കൂട്ടത്തിൽ നിന്ന് ആരോ നമ്മളെ ഒറ്റ കൊടുക്കുന്നുണ്ട്. പപ്പാജിക്കാരെങ്കിലും സംശയം?
സംശയിക്കാനാണെങ്കിൽ നമുക്ക് എല്ലാവരെയും സംശയിക്കാം, പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. തെളിവുകളാണ് നമുക്ക് വേണ്ടത്. ഞാനിതൊക്കെ പറഞ്ഞത് എല്ലാവരിലും ഒരു ശ്രദ്ധ വേണമെന്ന് നിന്നെ ഓർമ്മിപ്പിക്കാൻ. ആരെയും ഒരു പരിധിക്കപ്പുറം വിശ്വസിക്കണ്ട. അറ്റ്ലീസ്റ്റ് ഇതിന്റെ പിന്നിലെ സത്യം തെളിയുന്നവരെങ്കിലും. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ മോനെ? ഉണ്ട് പപ്പാജി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഗുഡ്. ഓക്കേ. ആ പിന്നെ നമ്മുടെ മാഗസിന്റെ ലോഞ്ചിങ് സെറമണിക്ക് പവൻ നിർബന്ധമായും ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് അവനെ വിളിച്ച് നീ പറയണം. ഇത് ചെയർമാന്റെ ഓർഡർ ആണെന്ന് കൂടി പറയണം നിന്റെ ചേട്ടായോട്. ഞാൻ പറയാം പപ്പാജി. ഞാൻ എത്ര തവണ വിളിച്ചു, ഇപ്പോഴെങ്കിലും ചേട്ടായ്ക്ക് ഒന്ന് തിരിച്ചു വിളിക്കാൻ തോന്നിയല്ലോ. ചേട്ടാ എവിടെയാ? ഞാൻ ഇവിടെ ഒരു ഗാർഡൻ റെസ്റ്റോറന്റിൽ ഒരു ജിഞ്ചർ ലെമൺ ടീ ശാപ്പിട്ടോണ്ടിരിക്കുക. നീ നിന്റെ ചെയർമാനും ഈ കാട്ടിപ്പൂല എനിക്ക് ഇതിന് സമാധാനം തരില്ലല്ലേ? അത് ശരി, അപ്പൊ ഇപ്പോഴും കാട്ടി തന്നെയാണല്ലേ. ചേട്ടാ ഇത് എന്ത് ഭാവിച്ചാ? മിസ്റ്റർ അശോക് മാധവ് എന്നെ ഇവിടെ നിർത്തി പൊരിക്കുക. ചേട്ടായിയുടെ കാര്യം ചോദിച്ചിട്ട് നിനക്ക് അങ്ങനെ തന്നെ വേണം? തമാശ കളയ എന്റെ ചേട്ടായി. ഡേ, നാളത്തെ കാര്യം അറിയാലോ. നാളെ എന്താ വിശേഷം? ഓ, അതും മറന്നോ, എന്റെ പൊന്ന് ചേട്ടായി നാളെ നമ്മുടെ ഫാഷൻ മാഗസിന്റെ ലോഞ്ചിങ് ആണ്. ഓ, അത് നാളെയാണോ? അപ്പോ ഓൾ ദി വെരി ബെസ്റ്റ്. പപ്പാജിയോടും എന്റെ വിഷസ് അറിയിച്ചേക്ക്. അങ്ങനെ വല്ല കാട്ടുമുക്കിലും കിടന്നേ ഓൾ ദി ബെസ്റ്റ് അടിച്ചിട്ട് മുങ്ങാന്ന് വിചാരിക്കണ്ട. ഡേ, പപ്പാജി ഇവിടെ ആകെ ദേഷ്യത്തില്ല. ചേട്ടായി ഇവിടെ നാളെ നേരം വെളുക്കുമ്പോ ഹാജരായിക്കോളണമെന്ന ഓർഡർ. ഓ, ഞാനില്ലെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അയ്യോ ചേട്ടായി, ചതിക്കില്ലേ, പ്ലീസ്. നാളെ ഇവിടെ എത്തിയേ പറ്റൂ. ആ നോക്കാം. ആ പിന്നെ ചേട്ടായി കാത്ത്, നാളെ ഇവിടെ വേറൊരു സർപ്രൈസ് കൂടിയുണ്ട്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? ആ അതൊക്കെ അറിയണമെങ്കിൽ ചേട്ടായി ഇവിടെ വന്ന് നോക്കണം. ഡോണ്ട് മിസ് ഇറ്റ്. മിസ് ചെയ്താ ചേട്ടായിക്ക് അതൊരു വലിയ നഷ്ടമായിരിക്കും. ആഹാ, അത്ര വലിയ സർപ്രൈസ് ആണോ? തീർച്ചയായിട്ടും. നാളെ ചേട്ടായിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് നമ്മുടെ ഫംഗ്ഷനിൽ എത്തുന്നുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട ആളോ? അതിപ്പോ ചേട്ടായി അറിയണ്ട, ഇത്രയും ക്ലൂവേ ഇപ്പൊ തരാൻ പറ്റൂ. So don't miss it. ചേട്ടായി ഉറപ്പായും വരുമെന്ന് ഞാൻ പപ്പാജിക്ക് വാക്കു കൊടുക്കാൻ പോവാ. ഓക്കെ ഓക്കെ. എന്നാലും ചെന്ന് കാല് കുത്തിയ ദിവസം തന്നെ ആ കമ്പനി മുതലാളി കൊണ്ട് നീ വെള്ളം എടുപ്പിച്ചല്ലോ. അങ്ങേരുടെ അവസ്ഥ ഓർത്തിട്ടല്ല, ആ സീൻ കണ്ടോണ്ട് വന്ന നിന്റെ ചേച്ചിയുടെ അവസ്ഥ ഓർത്തിട്ടാ എനിക്ക് ചിരി അടക്കാൻ പറ്റാത്തത്. സത്യം പറയാലോ മോളെ, നിന്നെ പോലൊരു മുതലിനെ ഈ ഭൂമിയിൽ വേറെ ഒരിടത്തും കിട്ടത്തില്ല. നീ കളിയാക്കണ്ട, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഈ ജോലി എന്റെ പോക്കറ്റിലായത്. പിന്നെ ഇന്റർവ്യൂവിന് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാ ചെയർമാന്റെ മോനും പറഞ്ഞത്. പിന്നെ നിന്റെ പെർഫോമൻസ് എങ്ങനെയാന്ന് ഞാൻ ഊഹിക്കാലോ. അപ്പൊ എഴുത്തുകാരി അവൻ ആഗ്രഹിച്ചു നടന്ന ദയാ സിദ്ധാർത്ഥ് നാളെ മുതൽ കോർപ്പറേറ്റ് കൊച്ചമ്മയാവുന്നു. മലയാള സാഹിത്യ ലോകം രക്ഷപ്പെട്ടൂന്ന്. മനസ്സുകൊണ്ട് എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു ലോകം. എനിക്കറിയില്ല സലൂമി, എത്ര നാളെ എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. നിന്റെ മനസ്സെന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ തയ്യാ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഇപ്പൊ നിനക്ക് ഈ ജോലി ഒരു കച്ചി തുരുമ്പ. എത്ര പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിലും നീ ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. അതിനാ ഞാൻ ശ്രമിക്കുന്നത്.
ഞാനായിട്ട് വരുത്തി വെച്ച കടവും ബാധ്യതയും ഒഴിയുന്നിടം വരെയെങ്കിലും എനിക്ക് ഈ വേഷം കെട്ടിയേ പറ്റൂ. രണ്ടുപേരും ലാവിഷാണല്ലോ. ഇതെന്നാ നെല്ലിക്കൂപ്പിലിട്ടതോ? ഇന്ന് ഇവളുടെ വക ട്രീറ്റാ. ജോലി കിട്ടിയതിന്റെ ചെലവ്? ജോലി കിട്ടിയതിന്റെ ആർക്ക് ജോലി കിട്ടി? അപ്പൊ അതൊന്നും അറിഞ്ഞില്ലേ? ഇവള് നാളെ മുതൽ ഉദ്യോഗക്കാരിയാ. ഡ്രീംസ് ഓൺ ഫ്രെയിംസ് എന്ന അഡ്വർടൈസിംഗ് കമ്പനിയിൽ നാളെ ജോയിൻ ചെയ്യുന്നു. സത്യമാണോ ദയ? അതെ, എന്റെ ചേച്ചി വർക്ക് ചെയ്യുന്ന കമ്പനിയാ. അതെങ്ങനെ ശരിയാവും? അതെന്താ ശരിയാവാത്തത്? അല്ല, അതൊന്നും എന്റെ അമ്മക്ക് തീരെ ഇഷ്ടാവൂല. അമ്മ ഇത് അറിഞ്ഞാ പ്രശ്നാവും. ഹലോ, ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് ഉണ്ണി മുകുന്ദന്റെ അമ്മക്ക് എന്താ പ്രശ്നം? അല്ല ദയക്കുട്ടി, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ജോലിയൊന്നും വേണ്ടെന്ന് അമ്മ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ലല്ലോ. ദയക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് കൂടിയാ അമ്മ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. എങ്കിൽ ഉണ്ണിയും മുകുന്ദൻ പോയി അമ്മയോട് പറ, ദയക്ക് ജോലി കിട്ടി പോയി. ജോലി ഇല്ലാത്ത ഒരു സുന്ദരി പെണ്ണിനെ ഞങ്ങള് വേണമെങ്കിൽ അന്വേഷിച്ചു തരാം. എന്താ? അല്ല ദയക്കുട്ടി, ഞാൻ സലോമി, ഞാൻ പോകുന്നു. ഞാൻ പറഞ്ഞത് ദയക്ക് അത്ര ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. ഒട്ടും ഇഷ്ടമായില്ല. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അവളെ ഒരുവിധം ചേട്ടന്റെ കാര്യത്തിലൂടെ ഇങ്ങനെ കൊണ്ടുവരായിരുന്നു. അതിന്റെ ഇടയിൽ കേറി വന്ന അമ്മയുടെ കാര്യവും പറഞ്ഞ് സീൻ ആർക്കാക്കിയല്ലോ. ഹാപ്പി ആയില്ലേ? എന്നാലും ജോലിയുള്ള ഒരു പെണ്ണിനെ, ജോലിയുള്ള പെണ്ണെന്താ പ്രസവിക്കില്ലേ? എന്റെ പൊന്നു ചേട്ടാ, ഇക്കാലത്ത് ജോലിയുള്ള പെങ്കൊച്ച് കുടുംബത്തുണ്ടെന്ന് പറയുന്നതിന് ഒരു അന്തസ്സാ. അതുപോലെ നിങ്ങളുടെ അമ്പിളി അമ്മയ്ക്ക് അറിയോ അവൾ എത്ര ആഗ്രഹിച്ചാന്നറിയോ ഇങ്ങനെ ഒരു ജോലിക്ക് കയറിയത്? ആണോ? അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സാരമില്ല, ദയക്കുട്ടിയുടെ ആഗ്രഹമല്ലേ. അമ്മയെ ഞാൻ എങ്ങനെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഇനി അമ്മ സമ്മതിച്ചാലും അവള് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത്. സലോമി എങ്ങനെയെങ്കിലും ദയയെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കണം. ജോലിക്ക് പോകുന്നതിൽ എനിക്കും അമ്മയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല തന്നെ പറഞ്ഞോളൂ. ആ, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. അല്ല, മുങ്ങുന്നതിനോണി ചേട്ടന്റെ കാശ് വല്ല ഇരിപ്പുണ്ടോ? എന്തിനാ? എന്റെ കാറിന് ലേശം പണിയുണ്ടായിരുന്നേ. പിള്ളേരാണെങ്കിൽ പറഞ്ഞ സമയത്ത് ഫീസും തരുന്നില്ല. എത്ര വേണം? ഒരു 3000. അല്ല, 5000. അല്ല, ഞാൻ വേണമെങ്കിൽ തിരിച്ചേരാം. അത് സാരമില്ല. പിന്നെ സലോമി ദയക്കുട്ടിയോട് പറയണേ. അത് പിന്നെ എന്നോട് പ്രത്യേകം പറയണു ചേട്ടാ. അവളുടെ ഒരു മൂഡ് നോക്കി കാര്യങ്ങൾ ഞാൻ ശരിയാക്കി എടുക്കാന്നേ. അത് മതി, അത് മതി. ചേട്ടാ, ഇതും കൂടി ഒന്ന് പേ ചെയ്തേക്കണേ. എന്റെ ചേഞ്ച് ഇല്ല. അല്ലെങ്കിലും ദയയുടെ ട്രീറ്റ് അല്ലേ, അത് ചേട്ടൻ തന്നെ പേ ചെയ്യണം. അല്ല പിന്നെ ഞാൻ പേ ചെയ്യില്ലേ? ദയക്കുട്ടിയുടെ ട്രീറ്റ് അല്ലേ ചേട്ടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, പോയിട്ട് കുറച്ച് തിരക്കണ്ടേ. അല്ല, ദയോട് പറയുന്ന കാര്യം ഏറ്റെന്നേ. ഓക്കേ, ഡൺ. ബൈ. ബൈ ബൈ ബൈ. ഞാൻ പറയട്ടെ എന്താ ആലോചിച്ചെന്ന്. നാളെ നമ്മുടെ കമ്പനിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കൂടി പിറക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ ഊഹിച്ചത് ശരി തന്നെയാ.
പക്ഷേ ഞാനിപ്പോ ആലോചിച്ചത് അതിനെ കുറിച്ചൊന്നും അല്ല ഗീത. പിന്നെ എന്റെ കാലശേഷം ഞാൻ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ കമ്പനിയുടെ അവസ്ഥയെ കുറിച്ചാ. 36 വർഷത്തെ എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണിതൊക്കെ. 2 ആൺമക്കളുണ്ടായിട്ടും എന്റെ കാലശേഷം നമ്മുടെ കമ്പനിക്ക് ഒരു നാഥനില്ലാതെ പോകുമോ എന്ന് എനിക്ക് നല്ല ഭയമുണ്ട്. എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ അങ്ങനെ ഉറപ്പിച്ച് വിശ്വസിക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ വഴിയില്ല ഗീത. കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാ. നവീൻ മിടുക്കനാ, ബിസിനസ്സിൽ അവന് വേണ്ടത്ര ഇൻവോൾവ്മെന്റും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവനെ കൊണ്ട് കമ്പനി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ കമ്പനി ഒരു ക്രൈസിസ് നേരിടുക. ചുറ്റിനും ശത്രുക്കളാ ഗീത. ഒരിക്കൽ നമ്മൾ ദയ കാണിച്ചവരൊക്കെ ഇപ്പൊ നമ്മുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ നേരിടാനുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നവീനില്ല. അവൻ തനിച്ചല്ലല്ലോ, അവനെ സഹായിക്കാൻ പവനില്ലേ? പവൻ? എന്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞത് അവന്റെ കാര്യത്തിലാ ഗീത. അവന്റെ കഴിവും സാമർഥ്യവും എല്ലാം എന്നും നമ്മുടെ കമ്പനിക്ക് ഒരു അസറ്റ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അവനെപ്പോലൊരാൾ ഒപ്പം നിന്ന് നയിക്കാനുണ്ടാവുമെങ്കിൽ ഇനിയും കൂടുതൽ ഉയരങ്ങൾ പിന്നിടാമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയും വിശ്വാസവും എല്ലാം കാറ്റിൽ പറത്തി പകുതി വഴിയിൽ എല്ലാം അവസാനിപ്പിച്ച് അവൻ മറ്റൊരു വഴി തെരഞ്ഞെടുത്തു. നോക്കൂ ഗീത, നാളത്തെ ഫംഗ്ഷന് അവൻ വരുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. അവൻ വരും. ഞാനല്ലേ പറയുന്നത്, പവൻ വരും. വരും എന്ന് എന്റെ മനസ്സ് പറയുന്നു. എങ്കിൽ നല്ലത്. നവീനോടെ ഇവിടെ ഇല്ലേ? കുറച്ചു മുമ്പ് കാറെടുത്ത് പുറത്തു പോകുന്നത് കണ്ടു. എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. അവന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല. Your new venture, Trips and Trends. Cheers. Cheers. Magazine launch-ന് എന്നെ വിളിക്കുന്നില്ല നവിൻ സർ. വിളിച്ചാലോ ഏഞ്ചൽ വരില്ലല്ലോ. അത് പറയാൻ പറ്റില്ല. വിളിക്കുന്നവരുടെ ആത്മാർത്ഥത പോലിരിക്കും. എങ്കിൽ ക്ഷണിച്ചിരിക്കുന്നു. എങ്ങനെ ക്ഷണിച്ചാൽ ആരായാലും വന്നു പോവും. സത്യം പറയാലോ നവീൻ, മിസ്റ്റർ അശോക് മാധവനിൽ നിന്ന് ഞാനൊരു കോള് പ്രതീക്ഷിച്ചു. ഫീൽഡിൽ ഒപ്പം മത്സരിക്കുന്ന ഒരാളല്ലെങ്കിലും 5-6 വർഷക്കാലം ആ സ്ഥാപനത്തിന് വേണ്ടി ഞാനും കുറെ വിയർപ്പൊഴുക്കിയതല്ലേ. ആ നിലക്കെങ്കിലും നിന്റെ അച്ഛൻ എന്നെ ഒന്ന് ക്ഷണിക്കായിരുന്നു. ഏയ്, നീ ഫീൽ ചെയ്യണ്ട, ഞാൻ തമാശിച്ചതാ. അത്രയും വലിയ മനസ്സൊന്നും അശോക് മാധവനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മോനെ. ഞാൻ തമാശ പറഞ്ഞതല്ലേ ഏഞ്ചൽ, കമ്പനിയിൽ നിനക്ക് വേണ്ടി ആരോ സ്പൈ വർക്ക് നടത്തുന്നുണ്ടെന്ന് പപ്പാജിക്ക് ബലമായ സംശയമുണ്ട്. ഇന്ന് എന്നോട് അതേക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. നിന്നോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിച്ചോ എന്ന്? അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ കുറച്ചു ദിവസം മുൻപ് നമ്മൾ തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ടിൽ ഉണ്ടോന്ന് തമാശ മട്ടിലൊന്ന് ചോദിച്ചിരുന്നു. അതും ഇന്നത്തെ സംഭവം കൂടി കണക്ട് ചെയ്ത് നോക്കുമ്പോ ഞാൻ അല്പം ടെൻഷനിലാ ഏഞ്ചൽ. For what? Nothing doing. ശത്രുവിന് വേണ്ടി സ്വന്തം മകൻ തന്നെ ചാരപ്പണി നടത്തുമെന്ന് ലോകത്ത് ഒരച്ഛനും ഇന്നേ വരെ സംശയിച്ചിട്ടില്ല. വിശേഷിച്ചും സ്വന്തം മക്കളെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിന്റെ പപ്പാജിയെ പോലെ ഒരാൾ. എന്താണ് നവീൻ സാറിന് ഒരു ഉന്മേഷക്കുറവ്? പേടിച്ചിട്ടോ അതോ കുറ്റബോധോ? എങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഞാനിതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് നിന്റെ പപ്പാജിയെ തോൽപ്പിക്കാനോ തറ പറ്റിക്കാനോ ഒന്നും അല്ല ഡിയ. നമ്മൾ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്ന് നിന്റെ പപ്പാജിക്ക് അറിയില്ല. പക്ഷെ ഇതൊരു രഹസ്യബന്ധമായി അധികം ഒളിച്ചു വെക്കാൻ നമുക്കാവില്ല നവീൻ. എന്നെങ്കിലും ഈ സത്യം അശോക് മാധവൻ അറിയും. അന്ന് എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ മകനാണെന്നുള്ള പരിഗണന പോലും തരാതെ
നിന്നെ അയാള് ചവിട്ടി പുറത്താക്കും. കമ്പനിന്ന് മാത്രമല്ല, സ്വന്തം കുടുംബത്തിന്നും. വെറും കൈയും വീശി ഇറങ്ങി പോരേണ്ടി വരും നിനക്ക് അവിടുന്ന്. എന്നെ സ്നേഹിച്ചു പോയെന്ന കുറ്റത്തിന് നിനക്ക് അവിടുന്ന് ഇറങ്ങി പോരേണ്ടി വന്ന. വന്നു കയറി ഇരിക്കാൻ അന്തസ്സുള്ള ഒരു കസേര വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്നവീൻ. ഡ്രീംസിന്റെ വെറും മാനേജിംഗ് ഡയറക്ടറുടെ കസേരയല്ല, അതിനേക്കാൾ ഉറപ്പും ബലവും ഉള്ള AM അസോസിയേറ്റ്സിന്റെ ചെയർമാന്റെ കസേര. അന്ന് അങ്ങനെ അന്തസ്സോടെ നെഞ്ചുവരിച്ചിരിക്കാൻ ഇപ്പൊ നമ്മൾ എടുക്കുന്ന മുൻകരുതലുകൾ ഇതൊക്കെ അങ്ങനെ കണ്ടാ മതി. ഇപ്പൊ എന്റെ ചെറുക്കന്റെ വിഷമൊക്കെ മാറിയില്ലേ? ഇന്നിനി പോണെന്നുണ്ടോ? പോണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ. വീഞ്ഞും ഈ രാത്രിയും ഇനിയും ബാക്കിയുണ്ട്. ചേച്ചി ഇതുവരെ റെഡി ആയില്ലേ? ഇന്ന് പതിവില് സുന്ദരി ആയിട്ടുണ്ടല്ലോ. എന്റെ സാധനങ്ങളൊന്നും തൊട്ടു വരുത്. നിനക്കിതൊക്കെ ഭയങ്കര അലർജി ആയിരുന്നല്ലോ, ഇപ്പൊ എന്താ ഒരു പ്രേമം? ചേച്ചിയല്ലേ ഇന്നലെ എനിക്ക് ഇതെല്ലാം ഇട്ടു തന്നത്. ഇന്നലെ അങ്ങനെ പോയിട്ട് ഇന്ന് ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ശരിയാവും? ശരിയാകണമെങ്കിലേ സ്വന്തം കാശില് വാങ്ങണം, ഓസ നിക്കരുത്. ആർക്ക് വേണം ഇങ്ങനെയുണ്ടോ ഒരു പിശുക്കി? ഞാൻ എങ്ങനെ വേണേലും വന്നോളാം. ഒടുക്ക ഞാനായിട്ട് നാണക്കേട് വരുത്തിയെന്ന് കുറ്റം പറയാതിരുന്നാ മതി. ഇന്നെന്താ പതിവില്ലാത്ത ചില കാഴ്ചകളൊക്കെ? ഇന്നൊരു നല്ല ദിവസമല്ലേ, ഭഗവാനെ ഒന്ന് പ്രസാദിപ്പിച്ചേക്കാന്ന് കരുതി. അങ്ങനെ എന്റെ ദയക്കുട്ടിയും ഒരു ജോലിക്കാരിയായി. ഐശ്വര്യമായിട്ട് പോയിട്ട് വാ. ചില ഫംഗ്ഷൻ എപ്പോ തീരുമെന്ന് പറയാൻ പറ്റില്ല. അമ്മ ലേറ്റ് നൈറ്റ് ആവുകയാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. ഒരുപാട് ഇരുട്ടുന്നവരെ നിക്കണ്ട, നീ ദയം കൂട്ടി നേരത്തെ വരാൻ നോക്ക്. അല്ലെങ്കിലും ഇവിടെ നേരത്തെ വരും. ഫംഗ്ഷൻ ഒന്ന് ഇവിടെ നിക്കേണ്ട കാര്യമില്ല. ഇവളോട് നിക്കട്ടെ മോളെ, തിരിച്ചു വരുമ്പോ നിനക്കൊരു കൂട്ടാവില്ലേ? അതിന്റെ കാര്യമൊന്നുമില്ല, ഇവളവിടെ ഇല്ലാതിരിക്കുന്നേ നല്ലത്. എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാ അതിന്റെ പിന്നാലെ എനിക്ക് തൂങ്ങാൻ നിക്കണം. ഒറ്റയ്ക്കാണെങ്കിലും ഞാനിങ്ങ് വന്നോളാം. അതിന് തനിച്ചു വരാ ഇവക്ക് അറിയോ? ഞാൻ വന്നോളാം. എന്നും എന്റെ വാലേ തൂങ്ങി വരാൻ നിക്കല്ലേ? ബസ് ഉണ്ടല്ലോ, ഇനി മുതൽ അങ്ങനെ വന്നാ മതി. ദിസ് ഇസ് ലാസ്റ്റ്. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഞാൻ ഡ്രീംസ് ഓൺ ട്രെയിംസിൽ നിന്ന് ദയാ സിദ്ധാർത്ഥ് ആണ് സംസാരിക്കുന്നത്. യെസ് സർ, അതെ എന്നാണ്? 3 PM ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സർ. സർ ഫാമിലിയോടൊപ്പം തീർച്ചയായിട്ടും വരണം. ഓക്കെ സർ, താങ്ക് യു. എന്തായി ദയാ, ആദ്യത്തെ ലിസ്റ്റ് തീർന്നോ? അതെപ്പോഴേ കഴിഞ്ഞു, ഇത് സെക്കൻഡ് ലിസ്റ്റാ, അതും കഴിയാറായി. ഇത്ര പെട്ടെന്നോ? അതെ, ലിസ്റ്റിലുള്ള ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ അല്ലേ? എന്തെങ്കിലും മിസ്സായ നമ്മുടെ കാര്യം പോക്ക. എലിസബത്ത് വേണം തലയെടുത്ത് കളയും. തന്ന ലിസ്റ്റിലുള്ള ഒരാളെയും വിട്ടുപോയിട്ടില്ല, ഞാൻ ഗ്യാരണ്ടി. പോരെ. അത് മതി. രണ്ടുപേരും കൂടി കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുക. ഏൽപ്പിച്ച ജോലി തീർന്നില്ല ഇതുവരെ.